ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെല്ലശ്ശേരിയുടെ ഗാർഡനിൽ നിന്നും അവന്തികയും അർച്ചനയും പരസ്പരം വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു കൂസലമില്ലാതെ അർച്ചന വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കല്യാണം ഞാൻ മുടക്കുമെന്ന്. എന്നാൽ ആ കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കാതെ അവന്തികയും പറയുന്നുണ്ട്, നിന്റെ എല്ലാ വഴികളും അടച്ചിട്ടാണ് അവന്തിക ഇവിടെ നിൽക്കുന്നത്. അതായത് നിന്റെ കൂട്ടുകാരി ഡോക്ടർ സന്ധ്യയുടെ വീടിന് എൻ്റെ ആൾക്കാർ കാവൽ വരെയുണ്ട്. ആ വീടിൻ്റെ വെളിയിൽ പോലും ഇന്ന് സന്ധ്യയ്ക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നർത്ഥം. പിന്നെ നീ നിന്നിടയിൽ ചെയ്യാൻ എനിക്കറിയാം. എന്നാൽ അർച്ചന പറയുന്നു, എനിക്ക് ഈ വിവാഹം മുടക്കാനേ ഡോക്ടർ സന്ധ്യയുടെ ആവശ്യമില്ല. എന്തിനു പോന്ന ഒരു ഭർത്താവ് കൂടെയുണ്ട് എനിക്ക്. പിന്നെ അർച്ചനെ ഡീല് ചെയ്യാൻ മാത്രം അവന്തിക വളർന്നിട്ടില്ല. ഈ സമയത്ത് സേതു അവന്തിക എന്ന് വിളിക്കുന്നുണ്ട്. അവന്തിക അകത്തേക്ക് പോയി. അവന്തിക അകത്തേക്ക് പോയ സമയം അർച്ചന ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചനയും അകത്തേക്ക് കയറി പോകുന്നു. എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. അവന്തിക, ഇനി എന്താ താമസം, നമുക്ക് ഇറങ്ങിക്കൂടെ എന്ന് സേതു ചോദിച്ചപ്പോൾ പിന്നെന്താ ഇറങ്ങുക അച്ഛ എന്ന് അവന്തികയും, മാഷേ എന്നാ പിന്നെ നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം എന്ന് സേതു പറഞ്ഞപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് അർച്ചന സേതുവിൻ്റെ അടുത്തേക്ക് എത്തി. സച്ചേട്ടനും കൂടി വന്നിട്ട് ഇറങ്ങിയ പോലെ എന്ന് ചോദിച്ചു. അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ എന്ന് സേതു ചോദിച്ചപ്പോൾ, ഇല്ല, ഒരു ഫോൺ വന്നിട്ട് വേഗം പോയതാണ്, ഇപ്പോൾ വരും എന്ന് അർച്ചന. ഷോ, ഇവൻ എന്തായി കാണിച്ചത്, ഈ സമയത്താണോ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നത് എന്ന് സേതുവും പറയുന്നുണ്ട്. അച്ഛ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, വേഗം എത്തുമെന്നാ പറഞ്ഞത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു, ശരി ശരി, എന്തായാലും കുറച്ചുകൂടി സമയമുണ്ടല്ലോ, വേഗം ഇറങ്ങാം. ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. ഇതേ സമയം മൂർത്തിയും മൂർത്തിയുടെ ഗുണ്ടകൾ അടങ്ങിയിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒരു കൂസലമില്ല. അജയനോട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു കൊണ്ടുവരാൻ മൂർത്തി പറഞ്ഞു. ശരിയെണ്ണ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അജയൻ. അജയൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു. വലിയ ഉല്ലസിച്ച് മാഹ്ലാദത്തിലൊക്കെയാണ് അജയൻ വരുന്നത്. ഇടയ്ക്ക് വരുമ്പോൾ ചില സ്റ്റൈലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അജയൻ അങ്ങോട്ട് പോകുന്ന വഴി അവിടെ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു. അത് മറ്റാരുമല്ല, സച്ചി തന്നെ. സച്ചി ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പതിയെ മുകളിലേക്ക് കയറി പോകുന്നു. അജയൻ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നു. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇന്ന് മൂർത്തിയണ്ണൻ്റെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിച്ചു കൂട്ടും. അജയനെ സച്ചി കണ്ടതുമില്ല. സച്ചിയാണെങ്കിൽ മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കി പതിയെ കയറി പോകുന്നുണ്ട്. അജയനും പിന്നാലെ കയറിപ്പോയി. അജയൻ ചില ആംഗ്യങ്ങളും സ്റ്റൈലിലൊക്കെയാണ് പോകുന്നത്. മൂർത്തിയുടെ മുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സച്ചി. തരുൺ മൂർത്തി എന്നെ അറിയാം എന്ന് ഈ ഞെട്ടലിൽ നിന്നും മനസ്സിലായെന്ന് സച്ചി മൂർത്തിയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. കള്ള സിം കാർഡിൽ എൻ്റെ അനുജനെ പലതവണ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഈ അജ്ഞാതനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാ. മൂർത്തി പറയുന്നു, നിന്നോട് ആര് പറഞ്ഞു ഞാൻ അജ്ഞാതനാണെന്ന്? നിന്റെ അച്ഛനും ചേട്ടനുമൊക്കെ എന്നെ അറിയാതിരിക്കും. അതായിക്കോട്ടെ, ഇനി സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, എന്നോടൊപ്പം ഒന്ന് വീട് വരെ വരണം. ചേട്ടൻ കാരണം എൻ്റെ അനിയൻ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെ വന്ന് ഉള്ള സത്യം പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങ് പൊയ്ക്കോളൂ. മൂർത്തി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓഹോ, എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ? അത് ബുദ്ധിമുട്ടാകുമല്ലോ അനിയ. ഒരു ബുദ്ധിമുട്ടുമില്ല, എന്തായാലും ചേട്ടൻ എന്നോടൊപ്പം വരണം. നടന്നായാൽ കൂടെ വരാം, അല്ലെങ്കിൽ വലിച്ചിടച്ച് ഞാൻ കൊണ്ടുപോകൂ എന്നും സച്ചി പറയുന്നുണ്ട്. സച്ചിയെ പരിഹസിച്ച് ഒരു ചിരിച്ചിരിക്കുകയാണ് മൂർത്തി. വീണ്ടും സച്ചി പറയുന്നു, ചേട്ടനെ കൊണ്ടു ചെല്ലണേ, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തുപോയി. അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, അപ്പോൾ എനിക്ക് വാക്ക് പാലിച്ചല്ലേ പറ്റൂ. എന്തായാലും കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അനിയനെ ഒന്ന് ശ്രമിച്ചു നോക്കുന്ന മുരളിയും, സോറി, മൂർത്തിയും. സച്ചിയുടെ പിന്നിൽ മൂർത്തിയുടെ രണ്ട് മൂന്ന് പേര് എത്തിയിരിക്കുന്നുണ്ട്. സച്ചി തിരിഞ്ഞു നോക്കി. അവന്മാരെ സച്ചിയുടെ അടുത്തേക്കെടുത്തു. സച്ചി ഒന്ന് കൈകൊട്ടിയിട്ട് വലിയ കോൺഫിഡൻസോടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നെല്ലശ്ശേരിയിൽ സച്ചിയെ കാണാതെ സച്ചിയെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അവൻ്റെ പറയുന്നു, അച്ഛ ഇനി നമ്മൾ നിന്നാ താമസിക്കും, സച്ചിയുടെ മണ്ഡപത്തിലേക്ക് എത്താൻ പറഞ്ഞാൽ പോരെ. അതാണ് നല്ലതെന്ന എനിക്ക് തോന്നതെന്ന് സേതു. അച്ഛ ഇപ്പോൾ എത്തുമെന്ന് സച്ചിയേട്ടൻ പറഞ്ഞു എന്ന് അർച്ചനയും. അതിന് ഇവിടെ നമ്മൾ ഇനിയും സച്ചിയെ കാത്തു നിൽക്കുന്നത് എന്തിനാ അർച്ചന? ഒരുമിച്ച് ഇറങ്ങാം എന്ന് കരുതിയല്ലേ ഇത്രയും നേരം കാത്തു നിന്നത് എന്ന് അവൻ്റെ പറയുന്നുണ്ട്. സേതു പറയുന്നു, മുഹൂർത്തത്തിന് സമയമായില്ലേ മാഷേ? അനൂപും അവിടെ എത്തി. ആഹാ, അനൂപ് ഇങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുന്നു. വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, ഇനി എന്താ താമസം എന്ന് അനൂപ് ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട്, സച്ചി പുറത്തേക്ക് പോയി, അവനെ കാത്ത് ഇത്രയും നേരം നിന്നു, ഇനിയും കാക്കണ്ട, നമുക്ക് ഇറങ്ങാം. മോളെ അച്ചു, നീ സച്ചിയോട് മണ്ഡപത്തിലേക്ക് വരാൻ പറയുന്നു, മാഷും പറയുന്നുണ്ട് അർച്ചന. എന്തിനാ അവിടെ വരുന്ന ബന്ധുക്കളെയൊക്കെ വെറുതെ വിഷമിപ്പിക്കുന്നത്? അല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും പറഞ്ഞ് അവിടെ തന്നെ നിർത്താൻ ശ്രമിക്കാൻ പോവുകയായിരുന്നു അർച്ചന. എന്നാൽ അവന്തിക ദേഷ്യത്തോടെ പറയുന്നു, അർച്ചനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സച്ചി വന്നിട്ടേ അർച്ചന വരൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ മതി. അതിന് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്ന എന്തിനാ? അതെ മാഷെ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം, അർച്ചനയും സച്ചിയും വന്നോളും, ഇറങ്ങാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് മാഷും സേതുവും ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ടെൻഷനോടെ അർച്ചനയും നിൽക്കുന്നു, ആതിരയും അവിടെ നിൽക്കുകയാണ്. കമലയും പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്.
ആതിരയ്ക്കൊരു തലകറക്കം. പെട്ടെന്ന് ആതിര കമലയുടെ കയ്യിൽ തലകറങ്ങി വീണു. ആതിര മോളെ എന്ന് കമല വിളിക്കുന്നു. ഇത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. സന്ദീപിനോട് വേണം ഡോക്ടറിനെ വിളിക്കാൻ സേതു പറയുന്നുണ്ട്. സന്ദീപ് ടെൻഷനോടെ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുന്നു. ഇതുവരെ മയക്കത്തിൽ നിന്നും ആതിര ഉണർന്നിട്ടില്ല. ഇതേസമയം മൂർത്തിയുടെ ആൾക്കാർക്കിടയിൽ നിന്നും ആ മൂർത്തിയുടെ ആൾക്കാരെ മൊത്തം അടിച്ചിട്ടിരിക്കുകയാണ് സച്ചി. അജയൻ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നു. മൂർത്തിയുടെ മുന്നിലായിട്ട് തന്നെ എല്ലാവരെയും അടിച്ച് ഒതുക്കിയിട്ടിരിക്കുകയാണ് സച്ചി. ഇനി അടുത്തത് മൂർത്തിയും സച്ചിയും തമ്മിലുള്ള അടിപിടി. ആദ്യം മൂർത്തി സച്ചിക്കിട്ടൊന്ന് കൊടുത്തെങ്കിലും സച്ചിയും വിട്ടുകൊടുക്കാതെ തന്നെ മൂർത്തിയെ അടിച്ചൊതുക്കുന്നുണ്ട്. ഇതേസമയം നെല്ലിശ്ശേരിയിൽ ആതിരെ എല്ലാവരും കൂടി ബെഡിലേക്ക് കിടത്തിയിട്ട് ചുറ്റിലും നിൽക്കുകയാണ് ടെൻഷനോടെ എല്ലാവരും. ഇതുവരെ ആതിരയ്ക്ക് ബോധവും വന്നിട്ടില്ല. ഇതിനിടയിൽ അജയൻ്റെ കോൾ അവന്തികയ്ക്ക് വരുന്നു. അവന്തിക കോൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ടെൻഷനോടെ ഹോളിൽ നിൽക്കുകയാണ് സേതുവും സന്ദീപും മനുവും മാഷും അവന്തികയും അനക്കയും. അവിടേക്ക് ഡോക്ടർ എത്തി എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു. മറ്റൊന്നും ഉണ്ടായില്ല ഡോക്ടർ, പെട്ടെന്ന് കുഴഞ്ഞു വീണുവെന്ന് സേതു. ഞാനൊന്ന് നോക്കട്ടെ, ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പേഷ്യൻ്റ് എവിടെയാണെന്ന് ചോദിച്ച് മുറിയിലേക്ക് പോവുകയാണ് ഡോക്ടർ. വീണ്ടും വീണ്ടും അവന്തിക അജയൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവന്തിക കട്ട് ചെയ്യുകയാണ്. മുറിയിലേക്ക് വന്ന് ഡോക്ടർ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ഡോക്ടർ ആതിരയെ പരിശോധിക്കുന്നു. ദേഷ്യത്തോടെ അനഘ കുറച്ചപ്പുറത്തേക്ക് പോയി. പിറകെ അവന്തികയും പോകുന്നു. ആതിരയെ പരിശോധിച്ച ഡോക്ടറിന് കാര്യം മനസ്സിലായി. അനഘ ബാൽക്കണിയിലേക്ക് പോയിരിക്കുന്നു. അവന്തികയും കൂടെ തന്നെയുണ്ട്. സന്ദീപിനെ കെട്ടുന്നതോർത്ത് അവൾക്ക് വല്ല അറ്റാക്ക് വന്നെയാണോ എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ഏയ്, എൻ്റെ സംശയം അതല്ല. സച്ചി വന്നിട്ട് പോയാൽ മതിയെന്ന് നമ്മൾ അവൾ വാശി പിടിച്ചിട്ടും നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇവൾക്ക് ബോധക്ഷയം വന്നത് എങ്ങനെയാ? ചേച്ചിയും അഞ്ജിതയും ചേർന്ന് വല്ല നാടകവും കളിക്കുവാണോ ഇനി? നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇന്ന് നിന്റെ വിവാഹം ഈ ചേച്ചി നടത്തും. അത് ഇനി മുഹൂർത്തം തെറ്റിയാലും ശരി, അവൾ അവിടെ കിടന്ന് ചത്താലും ശരിയെന്നും അവന്തിക പറയുന്നുണ്ട്. എന്നാലും ടെൻഷനുണ്ട് അനഘയ്ക്ക്. ഡോക്ടർ ആതിരയെ പരിശോധിച്ചിട്ട് ഹോളിലേക്ക് വന്നു. എന്തായി ഡോക്ടർ, എന്ത് പറ്റിയതാണെന്ന് സേതു ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വരണോ എന്നും ചോദിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ ഡോക്ടർ പറയുന്നു, ഇനിയിപ്പോൾ വേണ്ട, ഒരാഴ്ച കൊണ്ടുവരണം. എന്താ എന്ത് പറ്റി അവൾക്ക് എന്നൊക്കെ ടെൻഷനോടെ സേതു ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, ഇത് അസുഖമല്ല, ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. അവന്തികയും അനഘയും ഉൾപ്പെടെ ഞെട്ടി നിൽക്കുകയാണ്. മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. അർച്ചനയും അവിടേക്ക് വന്നു. ആതിരയുടെ മുഖത്ത് പോലും നോക്കാൻ വയ്യ. കമലയും കരയുകയാണ്. വിശ്വസിക്കാനാകാതെ മാഷും അനൂപും. ഒന്നും പറയാനാകാതെ ആരുടെയും മുഖത്ത് നോക്കാതെ സന്ദീപും നിൽക്കുന്നു. ഇനിയെങ്കിലും സന്ദീപ് ആ സത്യം പറയുവോ എല്ലാവരോടും? എല്ലാവരുടെ മുന്നിലേക്കും തലകുനിച്ച് വരികയാണ് ആതിര. കരഞ്ഞുകൊണ്ട് നിന്ന ആതിരയെ അനൂപ് ചോദ്യം ചെയ്യുന്നുണ്ട്. എടി, നീ ഞങ്ങളെ ചതച്ചുവല്ലേ എന്ന് പറഞ്ഞിട്ട് ആതിരയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയാണ് അനൂപ്. അനൂപിനെ എല്ലാവരും കൂടി തടയുന്നുണ്ട്. പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. എന്നെ തൊടല്ലേ, ഞാൻ ഇന്നിവിളെ കൊല്ലു എന്നും അനൂപ് പറയുന്നു. എന്തൊരു ചതിയടി മോളെ നീ കാണിച്ചത് എന്ന് കമലയും പറയുന്നുണ്ട്. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ്റെ എല്ലാവരോടും പറയുന്നുണ്ട്, അതേ ഒന്ന് മതിയാക്ക്, ഒരു മംഗളകർമ്മം നടക്കാൻ പോകുകയാണ് ഈ വീട്ടിൽ. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അത് നശിപ്പിക്കരുത്. എന്തായാലും ആതിര ഗർഭിണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് അവന് തന്നെ കെട്ടിച്ചു കൊടുത്ത് ആ നാണക്കേട് മാറ്റണോ എന്ന് അവൻ്റെ ഗെയിം പറയുന്നുണ്ട്. ഞാൻ ആതിരെ ഒരു തരത്തിലും കുറ്റം പറയില്ല. നടത്താൻ ഇരുന്ന വിവാഹം മുടങ്ങിയതിന് ശേഷം അവൾ വേഗം മറ്റൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞതല്ലേ, നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? ദേ, മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മണ്ഡപത്തിലെത്തണം. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇവളെ കാര്യം ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഇവിടെയെങ്കിൽ ഇവിടെ, അവിടെ വൃന്ദാവനത്തിലാണെങ്കിൽ അങ്ങനെ. ഇവിടെ നിന്നാരും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല. ഇടപെട്ട് നാണക്കേടുണ്ടാക്കാനും കുടുംബത്തിൻ്റെ സൽപ്പേര് കളയാനും ഇവിടെ ആർക്കും താല്പര്യമില്ല. എന്നിട്ട് അച്ഛനോട് പറയുന്നു, അച്ഛാ, സന്ദീപേ, അനക്കെ, എല്ലാവരും പോയി വണ്ടിയിലേക്ക് കയറി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ലെന്ന്. ഇപ്പോഴാണ് സന്ദീപ് ഒന്ന് വാ തുറക്കുന്നത്. വരുന്നില്ലെന്നോ? എടാ, അതൊക്കെ അവർ നോക്കിക്കോളും. അവരെവിടെയോ പോയി ഗർഭം ഉണ്ടാക്കിയെന്ന് വെച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ, അവന്തികയെ, കുറേ നേരമായി ഞങ്ങളെ പരിഹസിക്കുന്നു, എല്ലാത്തിനും ഒരു അതിരുണ്ടെന്നൊക്കെ അനൂപ് പറയുന്നു. ഞാൻ എന്ത് പരിഹസിച്ചു? ഞാൻ പറഞ്ഞതുള്ളതല്ലേ, ഇത് കൊള്ളാലോ. ഇതിപ്പോൾ എല്ലാം കൂടി എൻ്റെ കുറ്റമായോ? അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതിൻ്റെ ദേഷ്യം എന്നോടല്ല തീർക്കേണ്ടത് എന്ന് അവന്തിക പറയുന്നുണ്ട്. സന്ദീപേ, നീ വരാൻ നോക്ക് എന്നെ വീണ്ടും അവന്തിക പറയുന്നുണ്ട്. എടാ, നിനക്കെന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നെ അവന്തിക പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മാഷ് വിഷമത്തോടെ പറയുന്നു, അനൂപേ, നമുക്ക് ഇറങ്ങാം, ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സംസാരിക്കാം. എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് സന്ദീപ് പറയുന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ട് പോയാൽ മതി എല്ലാവരും. അവന്തിക പറയുന്നു, നിന്റെ ഏടത്തിയുടെ അനിയത്തിയുടെ ഒരു പ്രശ്നം. ആതിരയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് കാരണക്കാരൻ ഞാനായത് കൊണ്ട് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിത്തന്നെ നിൽക്കുന്നു.
അതെ, ഞാൻ തന്നെയാണ് അതിനുത്തരവാദി എന്ന് സന്ദീപ് എല്ലാവരുടെ മുന്നിലും പറയുന്നുണ്ട്. ദേഷ്യത്തോടെ സേത് നിൽക്കുന്നു. സന്ദീപ് നീ എന്തൊക്കെയായി എന്നൊക്കെ അവന്തിക പറഞ്ഞപ്പോൾ സത്യമാണ് ഏട്ടത്തെ എന്ന് സേത് സന്ദീപ് ഒന്നുകൂടി പറയുന്നുണ്ട്. സന്ദീപ് ഈ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ആദ്രയ്ക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം പോലെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.